മീനാക്ഷി സിൽക്ക് ബംഗ്ലാവ് ഇത് തന്നെ. എന്താ മലയാളിയാണല്ലേ? മാതാവ് കാത്തു. ഞാൻ പൈലിപ്പിള്ള. ആ ഇതെന്റെ പിള്ളേരാ. എന്താ വേണ്ടേ? ആ ഇവിടെ കൊണ്ടുവന്ന പണിക്കാരെ കാണാൻ വന്നതാ. ഇവിടുത്തെ പണിക്കാർക്കൊക്കെ മീനാക്ഷിയുടെ കല്യാണം പ്രമാണിച്ച് ലീവ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിച്ചത് ഇവിടെ കൊണ്ടുവന്ന നജീബിന്റെ അച്യുതൻകുട്ടിയുടെ കാര്യം. അവരെയാണോ? നജീബ് ഇവിടുത്തെ പുറയിലെ ഔട്ട് ഹൗസിലാ. അച്യുതൻകുട്ടിയോ? പുള്ളിക്കാരന്റെ അപ്പുറത്തെ മുതലിയാർ ബംഗ്ലാവിലാ. ആ ഞങ്ങൾക്ക് ആദ്യം കാണേണ്ടത് ആ നജീബിനെയാ. ആളിവിടെ ഇല്ലെന്നാ തോന്നണത്. പറഞ്ഞ അവധി കഴിഞ്ഞ കടം വാങ്ങി 10 ലക്ഷവും പലിശ നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തരാന്നല്ലേ പറഞ്ഞത്? അവധി കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ നജീബിനെ കാണുന്നത്? അച്യുതൻകുട്ടിയെ കണ്ടാ പോലെ. അതങ്ങനല്ലടാ, അവധി കഴിയും മുമ്പ് നജീബ് ഇങ്ങ് വിട്ടു പോന്നില്ലേ? അതുകൊണ്ട് അവധി കഴിഞ്ഞു ഒരു അവനെ കണ്ടു പറഞ്ഞിട്ട് 2-1 അറിഞ്ഞിട്ട് അച്യുതൻകുട്ടിയെ കാണുന്നതല്ലേ മര്യാദ? അതാ നജീബിന്റെ മറ്റോനല്ലേ? എന്താ സിഎംഎ? നാട്ടിൽ നിന്ന് ആ പൈലിപ്പിള്ളയും ഗുണ്ടകളും വന്നിട്ടുണ്ട്. ഈശ്വര, എന്നെ കണ്ടു കാണുമെന്തോ? കണ്ടാലെന്താ? കാശ് കൊടുത്ത് ആരുടെയും കയ്യും കാലും തല്ലി ഒടിക്കുന്ന പാർട്ടികളാ. അതിന് സിഎം എന്തിനാ പേടിക്കുന്നേ? പറഞ്ഞപോലെ ഞാനെന്തിനാ പേടിക്കുന്നേ? നീ എന്തിനാടാ ഞങ്ങളെ കണ്ടപ്പോ ഓടിയത്? ഞാൻ നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ എന്നെയാ കണ്ടത്. അതുകൊണ്ടല്ലേ ഓടിയത്. എന്താ പൈലിപ്പിള്ള ചേട്ടാ ഇവിടെ? നജീബിനെ ഒന്ന് കാണാനാ. നജീബ് ഇവിടെ ഇല്ല. കാർപ്പന്റേഴ്സിന് ഏർപ്പാടാക്കാൻ സിറ്റി വരെ പോയിരിക്കും. ഏത് സിറ്റി പോയാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എന്താ കാര്യം? ഞാനും അച്യുതൻകുട്ടിയും തമ്മിൽ ഒരു കരാറുണ്ട്. അത് പ്രകാരം അച്യുതൻകുട്ടി എനിക്ക് കാശ് തരും. ഞാൻ നജീബിന്റെ കണക്ക് തീർത്തു. കാണിക്കല്ലേ, മലയാളം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിവായോ, രക്ഷിക്കണേ, ഞാൻ നിരപരാധിയാണ്. വേണ്ട നജീബ്, തിരിയടാ വണ്ടി. പടച്ചോനെ, പൈലിപ്പിള്ള ഉദ്ദേശിക്കുന്ന ആളല്ല. എന്റെ ഉമ്മമാര് പോയില്ലേ? டேய், அவன் ஆளை கூட்டிட்டு வந்திருக்கேன்டா. முதல்ல மற்றவங்களை எல்லாம் அடிச்சு துரத்திடு. அவனை மட்டும் எனக்கு வேணும். അതെ, അവൻ ആളെ കൂട്ടി വന്നിരിക്കാം. എന്നാ തുടങ്ങാം. ചോടുണ്ടെങ്കിൽ അടിക്കണം. തലയ്ക്ക് അടിയേറ്റതിന്റെ ഷോക്കില് ബോധം തെളിഞ്ഞിട്ടില്ല. മേളത്തെ റൂമില. വരൂ. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്താ സംഭവിച്ചതെന്ന് ബോധം തെളിഞ്ഞാലേ അറിയാൻ പറ്റൂ. ആ പൈലിപ്പിള്ള അവിടെ വന്ന് കണക്ക് തീർക്കുന്നു പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന്. അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അച്യുതൻകുട്ടിയാ. ബാലമാമ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വന്നേ പറ്റൂ. പ്രശ്നമുണ്ട്. നീയും നജീബായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവനോട് ഒരു വൈരാഗ്യവും ഇല്ല. നേരാണോ? അതെ. ഇനിയൊരു കാര്യം ഞാൻ ബാലമാമയോട് തുറന്നു പറയാം. എന്റെ കൂടെ നിന്നപ്പോൾ അവനുണ്ടായിരുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയും ഉഴപ്പും മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കാണിച്ചതാ ഇതൊക്കെ. ഈശ്വര, ഞാൻ എന്തായി കേൾക്കണേ? സത്യം പറഞ്ഞ ഈ ഇവന്റിന്റെ പകുതി അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചത് ആരെയും അറിയിക്കാതെ അവൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടിക്കോട്ടെ എന്ന് കരുതിയ. പക്ഷെ ഇപ്പൊ കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന മട്ട. അതുകൊണ്ടാ അത്യാവശ്യമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. നീ എന്താ കാര്യം പറ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അമ്മാമ്മ ഇവിടെ വന്നിട്ട് പറയാം. തൽക്കാലം അമ്മയും അശ്വതിയും ഇതൊന്നും അറിയണ്ട. എന്താടാ ആ പൈലിപ്പിള്ള ആൾക്കാരും കൂടി നജീബിനെ തല്ലിയെന്ന്? പൈലിപ്പിള്ള അയാൾ ഇവിടെ എത്തി. എന്തിനാ അവനെ തല്ലിയത്? അതൊന്നും അറിഞ്ഞൂടാ. നജീബിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. ഈശ്വര, അച്ഛനെ വിളിച്ചു വെച്ച് തല്ലിച്ചതാണെന്നാ പറയണത്. നീ വണ്ടി കയറ്. மாதிரி இந்த இது ചത്തൊന്നറിയാൻ വന്നാണോ? വേണ്ട, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാനൊന്നും പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ദോഷജാതകം കാരണം നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാണ്ടാവുമെന്ന് കരുതി എല്ലാം അവസാനിപ്പിക്കാൻ പോയെടുത്തുനിന്ന് എന്നെ രക്ഷിച്ചോണ്ട് വന്ന് എനിക്കൊരു ജീവിതം തന്നയാളാ എന്റെ നജീക്ക. നിങ്ങളൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിട്ട് മതി നമുക്കൊരു കുഞ്ഞും കൊടുക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാ ഈ വാശി മുഴുവൻ കാട്ടിയത്, അല്ലാതെ നിങ്ങളെ തോപ്പിക്കാനല്ല. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? ഒന്നും ഞാൻ അറിഞ്ഞതല്ല. വേണ്ട, ഇനിയും കള്ളം പറയണ്ട. കാണാതെനിക്ക് പോയിക്കോ എന്റെ കൺമുമ്പിൽ. அச்சுதன்குட்டி நீங்க தானே? அதே. உங்க பேர்ல ஒரு கம்ப்ளைண்ட் கிடைச்சிருக்கு. கம்ப்ளைண்ட்? ஆதர உங்க சிஸ்டர் தானே? அவர்தான் கம்ப்ளைண்ட் கொடுத்தது. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെല്ലാം സ്റ്റേഷനിൽ പോയി പേസിക്കലാ. വന്ന് ജീപ്പിലാ. അച്ചുവേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനസ്സാ വാച അറിയാത്ത കാര്യത്തിനാ. കളി തീർന്നിട്ടില്ല, തുടങ്ങാൻ പോടേയുള്ളൂ എന്ന് പറഞ്ഞതാരാ? നാട്ടിൽ നിന്ന് പൈലിപ്പിള്ള ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാരാ? എടാ, ഇതിലെന്തോ ചതിയുണ്ട്. നിന്റെ വക്കാലത്തൊക്കെ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി. நம்ம எதிராலே வந்தவரோட கதியை பாத்தியா மச்சான்? அந்த அச்சுதன்குட்டி ஸ்டேஷன்ல, நஜீப் ஹாஸ்பிட்டல்ல. அவனுக்கு இன்னும் போதமே வந்துட்டல. எல்லாமே ஆண்டவனோட தீர்ப்பு. ஏன் தெரியுமா? மீனாட்சி நம்ம வீட்டுக்கு மருமகளா வரணும்னு எழுதி இருக்கு. அது நடக்குமாடா? நடக்கணும். அவ ஸ்டேஷன்ல இருந்து இறங்குறதுக்கு முன்னாலே மீனாட்சி கழுத்திலே சரவணன் தாலியை கட்டி இருக்கணும். அது எப்படி நடக்கும்? சரவணன் வீட்டுக்கு வரதே இல்லையே. அந்த விஷயத்திலே டென்ஷனே வேண்டாம் மச்சான். அவனை எங்க இருந்தாலும் நான் கூட்டிட்டு வரேன். நாட்டாமை சொன்ன 10வது நாள் நாளைக்கு தானே? ஆமா. அச்சுதன்குட்டி மீனாட்சி கழுத்திலே தாலி கட்டி தான் ஆகணும். ஏன்னா 7வது நாள் அவன் நிரபராதின்னு தெளிக்கவில்லை. ஆனா இந்த கல்யாணம் நடக்கவே கூடாது. சரவணனுக்கு மீனாட்சி கழுத்தில் இந்த ஊர்ல வச்சு தாலி கட்டவும் முடியாது. என்ன வழி மச்சான்? இங்க வேண்டாம் மச்சான். பின்ன ஏகாம்பர கோவில்ல நாளைக்கு திருக்கல்யாண நாள் தானே? கூட்டமா நடக்கிற அந்த சமூக திருமணத்திலே கொண்டு போய் தாலியை கட்டறலாம். அந்த கூட்டத்திலே யாரு யார் கழுத்திலே தாலியை கட்டறாங்கன்னு எவருக்கு தெரிய போகுது? மச்சான் மச்சான், எப்படியாவது மீனாட்சியை கூட்டி அங்க வரணும். அதுக்கு மீனாட்சி சம்மதிக்க வேண்டாமா? அது மச்சான் விசாரிச்சா நடக்கும். ஏதாவது பொய்யை சொல்லி அவளை அங்க கூட்டிட்டு வாங்க. சரவண்ணனை கூட்டி நானும் அங்க வரேன். கல்யாணத்துக்கு முன்னாடி ஏகாம்பர கோயில்ல பேரு ரெஜிஸ்டர் செய்ய வேண்டாமா? அது எனக்கு விடுங்க மச்சான். தாலியை கட்டிட்டா அப்புறம் நாட்டாமை நாட்டுக்கூட்டம் சம்மதிச்சு தான் ஆகணும். கூடி போனா அபராத பணம் கட்ட சொல்லும். கட்டியா போச்சு. பணம் நான் தானே கட்டணும். என்ன? ஒண்ணும் இல்லை, எல்லாம் நல்லதுக்கு தானே. ஐயோ, பைலிப்பலாம். അവനെ തല്ലി ചാൻസ് പോരല്ലേ? ആശുപത്രിയാ, ഇവിടെ വെച്ച് ഗുണ്ടായിസം കാണിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നജീബിനെ തല്ലിയത് ഞങ്ങളല്ല. അത് ഇവിടെയുള്ള ഏതോ പന്ന പാണ്ടികളാ. അവന്മാര് നജീബിനെ മാത്രമല്ല തല്ലിയത്, എന്നെയും എന്റെ പിള്ളേരെയും തല്ലി ഈ പരുവത്തിലാക്കി. അപ്പൊ നജീബിന്റെ കണക്ക് തീർക്കാൻ അച്യുതൻകുട്ടിയോട് കാശ് വാങ്ങുന്നു പറഞ്ഞത്? മാതാവേ, അതാണോ കാര്യം? നജീബ് എന്നോട് പലിശയ്ക്ക് വാങ്ങിയ 10 ലക്ഷവും പലിശയും നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തന്നോളാമെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ളതാ. അതാ 10 ലക്ഷം. വേളാങ്കണ്ണി മാതാവാണേ, വിശുദ്ധ അൽഫോൻസാമയാണ്. അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാ നജീബിനെ കാണണമെന്ന് പറഞ്ഞു. കണ്ണു തുറന്നിട്ടാണ്. കണ്ണു തുറന്നു. മാതാവ് കാത്തു. ഞാൻ പറഞ്ഞത് സത്യമാ, തല്ലിയത് ഞങ്ങളല്ല. ഇല്ല, നജീബിനോട് ചോദിക്കാം. ബാ. പടച്ചോനെ, ഇയാള് പോയില്ലേ? നജീബേ, ആരാ നിങ്ങളൊക്കെ? ആരാ ഇയാള്? അയ്യോ എന്താ നജീബ് പറയണേ? എന്നെ മനസ്സിലായില്ലേ? ഞാനാ ആദര. ആരായി നജീബ്? ഞാൻ മീനാക്ഷി. ഏത് മീനാക്ഷി? നിങ്ങളൊക്കെ ആരാ? ഡോക്ടറെ വരെ പിടിച്ച് പുറത്താക്ക്. കർത്താവേ, ഞാൻ ഡോക്ടറോ? ഈശ്വര, ആരെയും തിരിച്ചറിയാൻ പറ്റാതായെന്നാ തോന്നണേ. എടാ, ഇത് ഞാനാടാ സിഎം. സിഎമ്മോ? സിഎം ഇപ്പൊ അച്ചുമാമയല്ലേ? അച്ചുമാമയെ ഓർമ്മയുണ്ട്, അതുകൊണ്ട് ചിലപ്പോ അച്യുതൻകുട്ടിയെ കണ്ട ഓർമ്മ വരും. നമുക്ക് അച്യുതൻകുട്ടിയെ വിളിക്കാം. വള്ള ബോധം പോയി. சொல்லுங்க மச்சா, என்னாச்சு? சரவண்ண பார்த்தாச்சா? ஆ, சரவண்ண கூட்டிட்டு புறப்பட தயாரா இருக்க. அங்க என்னாச்சு? மீனாட்சி என்ன சொன்னா? மீனாட்சி தேவகி ரெடி ஆயிட்டு இருக்கு. அச்சுதன்குட்டியை கொண்டு கல்யாணத்துக்கு சம்மதிப்பிச்சுன்னு நான் ஒரு நம்பர் போட்டேன். முகூர்த்த சமயத்துல சரவண்ணன் கூட்டி நீ அந்த கோவிலுக்கு வந்துடணும். ஓகே எத்து மச்சா, நீங்க மீனாட்சியை கூட்டிட்டு புறப்படுங்க. என்ன சொன்ன? எல்லாம் ஓகேடா, சொன்னது ஞாபகம் இருக்குல்ல? இருக்கண்ண, மீனாட்சி கழுத்துல தாலி கட்ட போறது சரவணன் இல்ல மாரியண்ணன் தான். தெரியும் போது உங்க மச்சான் ஏதாவது இடைஞ்சல் செஞ்சா அவ்வளவுதான். என்ன மீனாட்சி இன்னும் ரெடி ஆகலையா? தலையில பூ கூட வைக்கலையா? വിശാലും കാമാക്ഷിയൊക്കെ അവരെല്ലാം പുറകെ അങ്ങോട്ട് എത്തിക്കോളും. രമ്പ ദൂരം പോണം കണ്ണേ. മുഹൂർത്തത്തിക്ക് മുന്നാടി അങ്ങ് എത്തണം. സീക്രം റെഡിയായി വാ. அப்போ ரொம்ப தேங்க்ஸ். இனி இப்போ ഇവിടെ എന്ത് പുലിവാലാണാവോ? யார் நீங்க? ശ്രീരാമനല്ലേ? ബാലാജി മച്ചാ, എന്നോട് പൊറുക്കണം, ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. എല്ലാം അന്നത്തെ ചെറുപ്പത്തിന്റെ അവിവേകം. അണ്ണാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ചെയ്തത് തെറ്റായി പോയിന്ന് ഒരുപാട് വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സന്തോഷിക്കല്ലേ ദേവനായിക്ക് വേണ്ടത്. ഏതായാലും തക്ക സമയത്താ മച്ചാൻ വന്നത്. സ്വന്തം മകളുടെ കൈപിടിച്ച് മാപ്പിള ഏൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെന്ന് കരുതിയാൽ മതി. മോളോ? അതെ, മീനാക്ഷി. അവളുടെ കല്യാണമാണെന്ന് ഞങ്ങൾ കോവിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഇതാണ് മീനാക്ഷി. മോളെ, എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ അച്ഛനാ. അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായി പറയാന്ന് അച്യുതൻകുട്ടി പറഞ്ഞപ്പോ കാര്യം ഇതായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ പരദൈവങ്ങളെ. അച്യുതൻകുട്ടിയോ? അതെ, ഇവിടെ ഇവന്റ് നടത്താമെന്ന് അച്യുതൻകുട്ടി എന്റെ അനന്തരവനാ. ഓഹോ, അപ്പൊ ഇയാളെ ഒന്ന് വരട്ടി നിർത്തിയാലേ പറ്റൂ. മാരിയപ്പനെ വിളിച്ച് തല്ലുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. അതോ കൊട്ടേഷൻകാരൻ? എന്താ ആലോചിക്കണേ? അവൻ വല്ല കുഴപ്പമുണ്ടാക്കി. ഹേ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്യുതൻകുട്ടിയാ. ഈശ്വര, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കണേ. അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണം.